ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേണിനം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാറ്റഗറി നമ്പർ 657/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ക്രാഫ്റ്റ്സ്മാൻ സിവിലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് തിയറി പോർഷൻസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? റോക്ക് സ്റ്റോൺസ് എന്നുള്ള പോർഷനാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നോക്കാം. ബിൽഡിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് നാച്ചുറൽ മെറ്റീരിയൽസിനും ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസിനും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നാച്ചുറൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സ്റ്റോൺ, ടിമ്പർ, ക്ലേ, മഡ്, സാൻഡ് ഇതൊക്കെ വരും. ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് എന്ന് പറയുമ്പം സിമെൻറ്റ്, ബ്രിക്ക്, സ്റ്റീല്, ഗ്ലാസ്, ലൈം ഇതൊക്കെ വരും ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ്. ഓക്കെ, അപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസിന് തന്നെ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രൈമറി മെറ്റീരിയൽസ്, അഗ്രിഗേറ്റ്, മിസലേനിയസ് മെറ്റീരിയൽസ്, സിമെൻറ്റിങ് മെറ്റീരിയൽസ്, മോർട്ടാർ ഓർ ബൈൻഡിങ് മെറ്റീരിയൽസ്. ഓക്കെ, പ്രൈമറി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്ന ഏതൊക്കെ മെറ്റീരിയൽസാണ്? സ്റ്റോൺ യൂസ് ചെയ്യും, ടിമ്പർ യൂസ് ചെയ്യും, ബ്രിക്ക് യൂസ് ചെയ്യും, ഇതൊക്കെ പ്രൈമറി മെറ്റീരിയൽസാണ്. ഇനി മോർട്ടാർ അല്ലെങ്കിൽ ബൈൻഡിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സിമെൻറ്റ് യൂസ് ചെയ്യും, ലൈം യൂസ് ചെയ്യും, സുർക്ക് യൂസ് ചെയ്യും, മഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ കോമൺലി ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിമെൻ്റ് ആണ്. നേരത്തെയാണ് ഈ ലൈമും സുർക്കിയും മഡും ഒക്കെ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇനി അഗ്രിഗേറ്റ്സിനെ തന്നെ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിനും ഫൈൻ അഗ്രിഗേറ്റിനും തിരിക്കും. സി എന്ന് പറഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ്, എഫ് എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്താണ്? ഗ്രാവലാണ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ സാൻഡാണ്. ഓക്കെ, സിമെൻറ്റിങ് മെറ്റീരിയൽ എന്തൊക്കെ വരും? സിമെൻറ്റ്, അഗ്രിഗേറ്റ്, വാട്ടർ ഒക്കെ സിമെൻറ്റ് സിമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സിമെൻറ്റ്, അഗ്രിഗേറ്റ്, വാട്ടറാണ് സിമെൻറ്റിങ് മെറ്റീരിയൽസ്. ഓക്കെ, മിസലേനിയസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പം സ്റ്റീൽ, അയൺ, അലൂമിനിയം ഒക്കെ വരും. അപ്പം ഇതിനകത്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള സുർക്കിയെ പറ്റിയിട്ട്, സുർക്കി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പൗഡേർഡ് ഫോം ഓഫ് ഓവർ ബേൺഡ് ബ്രോക്കൺ ബ്രിക്ക് ഓർ ക്ലേ ബോൾസ്. നമ്മൾ മുല്ലപ്പെരിയാറൊക്കെ, മുല്ലപ്പെരിയാറിൻ്റെ ഡാമൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ സുർക്കി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്താണ് ഇത്? പൗഡേർഡ് ഫോം ഓഫ് ഓവർ ബേൺഡ് ബ്രോക്കൺ ബ്രിക്ക് ഓർ ക്ലേ ബോൾസ് ആണ്. ഓക്കെ, അപ്പം സുർക്കിയുടെ ആ ഒരു നെയിം വന്നത് അതിൻ്റെ റെഡിഷ് കളർ കാരണമാണ്. ഓക്കെ, സുർക്കി എന്താണ്? പൊസോളനിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് അറൗണ്ട് എന്താണ്, 40-60% ഓഫ് സിലിക്കാണ് അതിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ബിൽഡിംഗ് സ്റ്റോൺസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ബിൽഡിംഗ് സ്റ്റോൺസ് നമുക്ക് നാച്ചുറലി അവൈലബിൾ അല്ലേ? നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റോൺസ് അല്ലേ. മെയിൻ റീസൺ ഫോർ യൂസിങ് സ്റ്റോൺസ് ഇൻ എ ബിൽഡിംഗ് വർക്ക് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഡ്യൂറബിലിറ്റി, നല്ല ഒത്തിരി നാൾ ഡ്യൂറബിളായിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പി വി ക്യു ആണ്. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പം ഗ്രേറ്റർ ദാൻ അറൗണ്ട് 15 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് എന്താണ്, ജോയിൻസ് ഇല്ലാതെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്യാം? പോസിബിളാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റോൺസ് കിട്ടുന്നത്? റോക്സിനെ ക്വാറി നടത്തിയാണ് സ്റ്റോൺസ് കിട്ടുന്നത്. അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് കട്ടിങ് ഡ്രസ്സിങ് പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസ്. ഇനി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ. അപ്പോൾ ഈ ടേബിള് ഞാൻ ഒത്തിരി നോട്ട്സ് തരാതെ ഒരു ടേബിളാക്കി തന്നേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ്, എന്താണ് നമ്മൾ ഈ ബോൾഡ് ലെറ്റർ കൊടുത്തേക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസിനകത്ത് നമ്മൾ മൂന്ന് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തത് ബേസ് സ്റ്റോൺ, പേരൻറ് റോക്ക് അല്ലെങ്കിൽ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇഗ്നിയസ് റോക്സ് ഉണ്ട്, പിന്നെന്താണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ട്, പിന്നെന്താണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ട്. ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റമോർഫിക്, ഇതാണ് എന്ത്, നമ്മുടെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം കൂളിങ് ഓഫ് മാഗ്മ, മാഗ്മ കൂൾ ചെയ്തുണ്ടാകുന്നതാണ് ഇഗ്നിയസ് റോക്സ്. അതെന്ന് പറയുമ്പോൾ ഒറ്റ ഒരു ബ്ലോക്കായിട്ട് അത് കൂൾ ചെയ്യും അല്ലേ. അപ്പം അൺസ്ട്രാറ്റിഫൈഡ് ആയിരിക്കും, അതായത് ലെയേഴ്സ് ഒന്നും കാണത്തില്ല, ഒറ്റ ഒരു ഇതായിട്ടിരിക്കും. അത് സാധാരണ അത് ഉണ്ടാകുന്നത് ബിലോ ഗ്രൗണ്ടാണ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ ഇഗ്നിയസ് റോക്സിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്ലൂട്ടോണിക്, ഹൈപ്പർ ബൈസൽ റോക്ക്, വോൾക്കാനിക് റോക്ക്. പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മാഗ്മ കൂൾ ചെയ്യുന്നത് ഡീപ്പർ ഡെപ്ത്സിലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് എന്ത്, ഗ്രാനൈറ്റ്. ഓക്കെ, ഇനി
ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്ലൂട്ടോണിക് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ഗ്രാനൈറ്റ് ഏത് ടൈപ്പ് റോക്ക് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഹൈപ്പർ ബേസൽ റോക്ക്. ഹൈപ്പർ ബേസൽ റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഷാലോ ഡെപ്തിലാണ് ഈ എന്താണ് കൂളിംഗ് ഓഫ് മാഗ്മ നടക്കുന്നത്, അതുകൊണ്ടാണ് അതിന് ഹൈപ്പർ ബേസൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതിന് എക്സാമ്പിൾ എന്താണ്, ഡോളറൈറ്റ്. ഓക്കെ, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. അടുത്ത എന്താണ് വോൾക്കാനിക്. വോൾക്കാനിക് റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, പോറിങ് ഓഫ് മാഗ്മ ഓൺ സർഫസ്. നമ്മൾ ഈ എന്താ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിയതിൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ആ മാഗ്മ എന്താണ് സർഫസ് ഓഫ് എർത്തിലാണ് കൂൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതാണ് വോൾക്കാനിക് റോക്സ്. അതിന് എക്സാമ്പിളാണ് ബസാൾട്ട്. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഇഗ്നിയസ് റോക്സിൻ്റെ വരും, ഇഗ്നിയസ് റോക്സ് സെഡിമെൻ്ററി ഒക്കെ പറയാം. ഓക്കെ, ഈ സ്ലൈഡ് പറഞ്ഞിട്ട് അടുത്ത സ്ലൈഡ് ഇട്ട് പോകേണ്ടത് പറയാം. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അതിൻ്റെ സ്ട്രാറ്റിഫൈഡ് ആണോ ലേയേഡ് ആണോ ഫൂളേറ്റഡ് ആണോ അങ്ങനെയൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ അത് ആദ്യത്തെ എന്താ സ്ട്രാറ്റിഫൈഡ് റോക്ക്. സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അത് സെഡിമെൻ്ററി റോക്സ് ആണ്. ഇഗ്നിയസ് കഴിഞ്ഞിട്ട് നമ്മൾ സെഡിമെൻ്ററി റോക്ക് എന്ന് പറഞ്ഞില്ലേ, അതൊരു ഫോം ഓഫ് സെഡിമെൻ്ററി റോക്കാണ്. അത് ലേയേഡ് ആണ്. അപ്പം സെഡിമെൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ സെഡിമെൻസ് എന്താണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്നുള്ളൂ റോക്ക്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതലായിട്ട് അടുത്ത സ്ലൈഡിൽ പറയും. ഓക്കെ, അത് ലേയേഡ് ആണ്. അതിനെന്താണ് ഷോസ് പ്ലെയിൻ ഓഫ് ക്ലീവേജ്. ഓക്കെ, അതിനൊരു കട്ടിങ് പ്ലെയിൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനി എന്താണ് ഈ സ്ട്രാറ്റിഫൈഡ് റോക്സിന് എക്സാമ്പിൾ ഒക്കെ എന്തൊക്കെയാണ്, സാൻഡ് സ്റ്റോൺ ആൻഡ് ലൈം സ്റ്റോൺ. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ലൈം സ്റ്റോണിലുള്ള ലൈം സ്റ്റോൺ തന്നെ ലോക്കാണ് റോക്കാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇനി അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്. ഓക്കെ, അപ്പം സ്ട്രാറ്റിഫൈഡ് റോക്ക് എന്ന് പറയുമ്പോൾ ലെയർഡ് ആണ്. അൺസ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ എന്താ, ലെയർ അല്ല, ലെയർ അല്ലാത്ത റോക്കിനെ നമ്മളിപ്പം പഠിച്ചതുള്ളൂ. എന്താണ് ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എവിടെയാണ്, അൺസ്ട്രാറ്റിഫൈഡ് റോക്സിലാണ് വരുന്നത്. ഓക്കെ, നോട്ട് ലെയർഡ് ആണ്, അത് ക്രിസ്റ്റലൈൻ ആയിരിക്കും. ക്രിസ്റ്റലൈൻ എന്താണ് ലെയർ ഒന്നും അല്ലാത്തതാണ്, ക്രിസ്റ്റലൈൻ നല്ല ക്രിസ്റ്റലായിട്ടിരിക്കും. ഗ്രാനൈറ്റ് ബസാൾട്ട് ട്രാപ്പ് ഒക്കെയാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് എക്സാമ്പിൾ. ഇനി അടുത്ത എന്താണ് ഫോളിയേറ്റഡ് റോക്സ്. ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ബ്രേക്ക് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ ബ്രേക്ക് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു വീക്ക് പ്ലെയിൻ കാണും. ആ ഡയറക്ഷൻ അത് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുമ്പോൾ മെറ്റമോർഫിക് റോക്സ് ആയിരിക്കും. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് സ്ലേറ്റ്. മെറ്റമോർഫിക്, അമോർഫിക്, അമോർഫിസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതായത് അമോർഫിസം ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് നടന്നിട്ടുണ്ടാകുന്ന റോക്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ കെമിക്കൽ നേച്ചർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ കെമിക്കൽ നേച്ചർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിലീഷ്യസ് റോക്ക്, അർജിലേഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക്. ഓക്കെ, സിലീഷ്യസ് എന്ന് പറയുമ്പോൾ അത് സിലീഷ്യസ് സിലിക്ക, സിലിക്ക SiO2 മെയിൻ കണ്ടന്റ്. ഓക്കെ, ഏതൊക്കെ എക്സാമ്പിള്, ഗ്രാനൈറ്റ്, ക്വാർട്സ്, ലാറ്ററൈറ്റ്. ഗ്രാനൈറ്റ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ക്വാർട്സൈറ്റും ചോദിച്ചിട്ടുണ്ട്, ലാറ്ററൈറ്റും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരുന്നാണ്. ഇനി അടുത്തത് അർജിലേഷ്യസ് റോക്ക്. അർജിൽ ഓർ ക്ലേ, അർജിലേഷ്യസ് റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ക്ലേ. ക്ലേ ഇസ് ദ മെയിൻ കമ്പോണ്ടന്റ്. അലുമിന Al2O3, അലുമിന ആണ് അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. ക്ലേ അല്ലെങ്കിൽ അലുമിന ഡെൻസ് ആണ്, സോഫ്റ്റ് കോമ്പാക്റ്റ് ആണ്. എൻ്റെ എക്സാമ്പിൾസ് സ്ലേറ്റ്, ലാറ്ററേറ്റ്, കൗല്. ഓക്കെ, അപ്പം ഈ സ്ലേറ്റ്, ലാറ്ററേറ്റ്, കൗലും സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇത് മൂന്നോട് കാണിച്ചിട്ട് ഇത് ഏത് റോക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെ അർജിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഓളെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഓർത്തോണം. അർജിലേഷ്യസ് റോക്കിന് എക്സാമ്പിൾ സ്ലേറ്റ്, ലാറ്ററേറ്റ്, കൗല്. അർജിൽ LL വരുന്നുണ്ട് അല്ലേ, എല്ലാത്തിനകത്ത് ഓരോ എല്ലുണ്ട് നോക്കി, അങ്ങനെയൊക്കെ ഏകദേശം ഓർത്തിരിക്കണേ. ഇനി അടുത്തത് കാൽക്കേരിയസ് റോക്ക്. കാൽക്കേരിയസ് റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, കാൽസ്യം കാർബണേറ്റ് ഈസ് ദ മെയിൻ മിനറൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ്. അതിന് എന്താണോ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇമ്പാക്ട് ഡ്യൂറബിലിറ്റി. ലൈം സ്റ്റോൺ ആൻഡ് മാർബിൾ ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ പേരൻറ് റോക്ക് അല്ലെങ്കിൽ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇഗ്നിയസ് റോക്സ് പറഞ്ഞു, സെക്കൻഡാണ് സെഡിമെൻ്ററി റോക്സ്.
ഇഗ്നിയസ് റോക്സ് ആഫ്റ്റർ വെതറിങ് ആൻഡ് സെറ്റിങ് ഡെപ്പോസിഷൻ ഓഫ് വെതേർഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇഗ്നിയസ് റോക്സ് വെതർ ചെയ്യും എന്തെങ്കിലും ആക്ഷൻ കാരണം, വെതറിങ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താവും, സെഡിമെൻ്ററി റോക്കായിട്ട് മാറും. ഒത്തിരിനാള് ഇനി ഡെപ്പോസിഷൻ ഓഫ് വെതേർഡ് പാർട്ടിക്കിൾസ്, ഈ വെതേർഡ് പാർട്ടിക്കിൾസ് ഒത്തിരിനാള് ഡെപ്പോസിറ്റ് ചെയ്താണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ടാക്കുന്നത്. അത് ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആയിരിക്കും. ആ ലെയേഴ്സ് വഴി നമുക്കതിനെ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ റെസിഡ്യൂൾസ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ തന്നെ ആ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത് അതിനെ റെസിഡ്യൂൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സെഡിമെൻ്ററി ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, എവേ ഫ്രം ദ ഒറിജിൻ, ആ ഒറിജിനിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അടുത്ത എന്താണ്, കെമിക്കൽ ഡെപ്പോസിറ്റ്സ്, എന്തെങ്കിലും കെമിക്കൽ ആക്ഷൻ കാരണമാണ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നത്. ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതിനകത്ത് ഓർഗാനിക് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇതൊന്നും അത്ര ചോദിച്ചിട്ടില്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നും വന്നിട്ടില്ല. സെഡിമെൻ്ററി റോക്സ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് മെയിൻ. എന്താണ് സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിള്? സാൻഡ് സ്റ്റോൺ, ഷെയിൽ, ജിപ്സം, ഗ്രാവൽ, ലൈം സ്റ്റോൺ. ഇതിൽ തന്നെ സാൻഡ് സ്റ്റോൺ ലൈം സ്റ്റോണാണ് ഉപയോഗിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫിസിക്കലും കെമിക്കലും ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രാനൈറ്റിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഗ്രാനൈറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെയൊക്കെ വീട്ടിൽ ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഒരു ലൈറ്റ് കളേർഡ് പ്ലൂട്ടോണിക് റോക്കാണ്. ഓക്കെ, ഇനി കളറിലായെങ്കിൽ ലൈറ്റ് ആണ്, പ്ലൂട്ടോണിക് നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോഴ്സ് ഗ്രെയിൻസ് ഓഫ് ക്വാർട്സ്, അതിനകത്ത് എന്താണ് ക്വാർട്സ് ഉണ്ട് 10-50%. പിന്നെ പൊട്ടാസ്യം ഫെൽസ്പാർ ആൻഡ് സോഡിയം ഫെൽസ്പാർ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ ഫെൽസ്പാർ എന്നുണ്ടോ, ഈ ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനൈറ്റിൻ്റെ മെയിൻ കമ്പോണൻ്റ് ഏതെന്ന് ചോദിച്ചാൽ ഫെൽസ്പാർ എന്ന് എഴുതണം. ദീസ് മിനറൽസ് മേക്കപ്പ് മോർ ദാൻ 80% ഓഫ് ദ റോക്ക്. ഓക്കെ, ഇനി സെഡിമെൻ്ററി റോക്സ് ആർ ഓൾസോ നോൺ ആസ് സ്ട്രാറ്റിസ്ഫൈഡ് ഓർ അക്വസ് റോക്ക്. അപ്പോൾ സെഡിമെൻ്ററി നമ്മൾ പറഞ്ഞില്ലേ, ഇറ്റ് ഇസ് ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രാറ്റിഫൈഡ് അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ ആക്ഷൻ കാരണമാണ് ഈ സെഡിമെൻ്ററിന് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത്. അതിനെ നമുക്ക് അത് കാരണം അതിനെ അക്വസ് റോക്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതുണ്ടോ, അത് ഞാനെടുത്ത ഞങ്ങളുടെ അടുത്തുള്ളൊരു ബീച്ചിലെ ഫോട്ടോ ഇത്. ഇതുണ്ടോ, ഇത് സെഡിമെൻസ് ഇങ്ങനെ വന്ന് അടിഞ്ഞ് ഓരോ ലെയേഴ്സ് ആയിട്ട് എന്താണ് ഡെപ്പോസിഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് മെറ്റമോർഫിക് റോക്സ്. മെറ്റമോർഫിക്, അമോർഫിക്, അമോർഫിസം എന്താണ്, ചേഞ്ച് ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ഉണ്ടാകുന്നു ഓഫ് ഇഗ്നിയസ് ആൻഡ് സെഡിമെൻ്ററി റോക്സ്. ഓക്കെ, മെറ്റമോർഫിക് റോക്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ, മാർബിൾ, നീസ്, സ്ലേ, മൂറ. ഇത് നാല് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മാർബിൾ, നീസ്, സ്ലേ, മൂറ. ഓക്കെ, ഇനി മെറ്റമോർഫിസം തന്നെ നാല് ടൈപ്പ് ഉണ്ട്, അതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ കേട്ടോ. ഒന്നാമത്തത് തെർമൽ മെറ്റമോർഫിസം. ഈ മെറ്റമോർഫിസം ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നത് ടെമ്പറേച്ചർ കാരണമാണെങ്കിൽ അതിനെ നമുക്ക് തെർമൽ മെറ്റമോർഫിസം എന്ന് പറയാം. ഇതാ ക്വസ്റ്റ്യൻ വന്നത്. കാറ്റക്ലാസ്റ്റിക് മെറ്റമോർഫിസം എന്താ, പ്രഷർ കാരണമാണ് എന്ത് ഈ മെറ്റമോർഫിക് ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത എന്താ, ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം. എന്താണ് ഒരു ഗ്രേറ്റ് ഡെപ്തിൽ കോമ്പിനേഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന മെറ്റമോർഫിക് ചേഞ്ചസിനാണ് നമ്മൾ ഡൈനാമോ തെർമൽ മെറ്റമോർഫിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്ലൂട്ടോണിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്ലൂട്ടോണിക് റോക്ക് ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. അപ്പം ഹീറ്റും പ്രഷറും ആണെങ്കിൽ നമുക്കതിനെ പ്ലൂട്ടോണിക് മെറ്റമോർഫിസം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി റോക്ക് കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഓക്സൈഡ് ഓഫ് അയൺ. ഓക്സൈഡ് ഓഫ് അയൺ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, സിമെൻ്റ് ഒക്കെ കോമ്പൗണ്ട് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, സിമെൻറ്റ് എന്താണ് ബ്രിക്കിൻ്റെ കോമ്പൗണ്ട് ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, കളർ കൊടുക്കുന്ന അയൺ ഓക്സൈഡാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയുമ്പോൾ എന്താ, ഒരു റെഡിഷ് കളറൊക്കെ കാണും അല്ലേ. അപ്പം റോക്ക് കണ്ടെയ്നിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഓക്സൈഡ് ഓഫ് അയൺ എന്ന് പറയുന്നത് എന്താണ്, ലാറ്ററേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മെറ്റമോർഫിസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പം ഈ ഓരോ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാനൈറ്റ്, ലൈം സ്റ്റോണ്, ഡീകമ്പോസ്ഡ് ലാറ്ററേറ്റ്, സാൻഡ് സ്റ്റോണ്, ഓക്കെ, ഷെയില്, ഇതെല്ലാം എന്താ മെറ്റമോർഫിസം വഴി ഉണ്ടാകുന്നതാണ്. എന്തിൻ്റെ മെറ്റമോർഫിസം വഴി ഉണ്ടാകുന്നതാണെന്നാണ് ഇനി ഇതിൽ പറയുന്നത്. നീസ് മെറ്റമോർഫിസം നടക്കുമ്പോഴാണ് ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത്. മാർബിളിൻ്റെ മെറ്റമോർഫിസം നടക്കുമ്പോഴാണ് ലൈം സ്റ്റോൺ ഉണ്ടാകുന്നത്. മൂറത്തിൻ്റെ മെറ്റമോർഫിസ് നടക്കുമ്പോഴാണ് ഡീകമ്പോസ്ഡ് ലാറ്ററേറ്റ് ഉണ്ടാകുന്നത്. ക്വാർട്സൈറ്റ് മെറ്റമോർഫിസ് നടക്കുന്ന സാൻഡ് സ്റ്റോൺ ഉണ്ടാവും.
സ്ലേറ്റിന് മെറ്റമോർഫിസ് നടന്ന് ഷെയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ ഓർത്തിരുന്നോണം. ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ലൈം സ്റ്റോണിൻ്റെ മാർബിൾ മെറ്റമോർഫിസം എന്താണ്? ലൈം സ്റ്റോണിൽ നിന്നാണ് മാർബിൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഗ്രാനൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഓർഡിനറി ബിൽഡിംഗ് പർപ്പസ് ബിക്കോസ്. എന്താണ് ഗ്രാനൈറ്റ് നമ്മൾ സാധാരണ ഓർഡിനറി ബിൽഡിങ്സിൽ യൂസ് ചെയ്യില്ല, എന്തുകൊണ്ടാണ്? അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി പോളി മിനറലിക് റോക്സ് ആർ റോക്സ് ഫോംഡ് ബൈ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് റോക്ക് ഫോമിംഗ് മിനറൽസ്. ഓക്കെ, അപ്പം ഒത്തിരി മിനറൽസ് ചേർന്നുണ്ടാകുന്നതാണ് പോളി മിനറലിക്. പോളി അറിയാമല്ലോ, പോളിമർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. പോളി ഒത്തിരി ടൈപ്പ് മിനറൽസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ ഗ്രാനൈറ്റ്, ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന ക്വാർട്സ്, ഫെൽസ്പാർ, മൈക്ക, ഇത് മൂന്നും ചേർന്നിട്ടാണ് ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അക്വസ് റോക്സ് എന്ന് പറയുമ്പോൾ എന്താ? അക്വസ് റോക്സ് ആർ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സെഡിമെന്ററി റോക്ക്. അതൊരു സെഡിമെന്ററി റോക്സ് ആണ്, നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് ഫോംഡ് ത്രൂ എ പ്രോസസ് നോൺ ആസ് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ പ്രോസസ് വഴിയാണ് ഉണ്ടാകുന്നത്. ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് വാട്ടർ ദാറ്റ് മൂവ്സ് സെഡിമെന്റ് മെറ്റീരിയൽ എറൗണ്ട് അണ്ടിൽ ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ എ കാം ഇനഫ് ലൊക്കേഷൻ ദാറ്റ് ഇറ്റ് ക്യാൻ സെറ്റിൽ ആൻഡ് ഫോം ഇൻ ടു എ മാസ്. ഓക്കെ, അപ്പോൾ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് എങ്ങനെ നടന്ന് അക്വസ് റോക്സ് ഉണ്ടാകുന്നു പറയുന്നുള്ളത്. സെഡിമെൻറ്റ്സ് കാലാകാലങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ക്വയറ്റ് സോണിൽ അത് ഡെപ്പോസിറ്റ് ചെയ്ത് എന്ത് ചെയ്യും? സെഡിമെൻ്റ് റോക്സ് ഉണ്ടാകും. റോക്സ് ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആണ്. ഓക്കെ, അക്വസ് റോക്സ്. ഇനി നമ്മൾ കുറച്ച് ടെസ്റ്റുകളുടെ കാര്യം പറയാൻ പോകുന്നത്. ഒരു ടെസ്റ്റാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ഇതും പി വൈക്കുമാണ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ദ ഡ്യൂറബിലിറ്റി ഓർ വെതറിങ് ക്വാളിറ്റി ഓഫ് സ്റ്റോൺ. ഒരു സ്റ്റോണിൻ്റെ വെതറിങ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്ത്? ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ സാമ്പിൾ ഓഫ് സ്റ്റോൺ എന്ത് ചെയ്യും? ഇമേഴ്സ് ഇൻ സൊല്യൂഷൻ ഓഫ് സോഡിയം സൾഫേറ്റ്. ഒരു സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ്റെ സാമ്പിൾ ഇമേഴ്സ് ചെയ്യും അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് ഡ്രൈഡ് ഇൻ ഹോട്ട് എയർ. ഓക്കെ, അത് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചർ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോട്ട് എയറിൽ ഡ്രൈ ചെയ്തെടുക്കും. ദ പ്രോസസ് ഓഫ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ 2 hours. 2 hours നമ്മൾ വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കും. ദ ഡിഫറൻസ് ഇൻ വെയ്റ്റ് ഇഫ് ഇനി ഇസ് റെക്കോർഡഡ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് നടത്തി. എന്തിനാണിത്? ഡ്യൂറബിലിറ്റി, വെതറിങ് ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്താണ് അട്രീഷൻ ടെസ്റ്റ്. അട്രീഷൻ ടെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എന്താണ്? അട്രീഷൻ ടെസ്റ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ടു മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗ്രാനുലർ മെറ്റീരിയൽ ടു വിയർ. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ പഠിച്ചിട്ടുള്ള അട്രീഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തിനാണ്? അതിൻ്റെ റെസിസ്റ്റൻസ്, ഈ ഗ്രാനുലർ മെറ്റീരിയലിന് വിയർ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അട്രീഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻ എക്സാമ്പിൾ ഓഫ് എ മെറ്റീരിയൽ സബ്ജക്റ്റ് ടു ആൻ അട്രീഷൻ ടെസ്റ്റ് ആർ സ്റ്റോൺസ് യൂസ്ഡ് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ. നമ്മൾ റോഡ് കൺസ്ട്രക്ഷനിൽ പഠിച്ചിരിക്കുന്നത് എന്താണ്? യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ഒക്കെ അട്രീഷൻ ടെസ്റ്റ് നടത്തും. ഇൻഡിക്കേറ്റിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ബീയിങ് ബ്രോക്കൺ ഡൗൺ അണ്ടർ റോഡ് ട്രാഫിക്. ഓക്കെ, അപ്പോൾ റോഡ് ട്രാഫിക് ഒക്കെ ഉണ്ടാകുമ്പം എന്താണ്, മെറ്റീരിയൽ ബ്രോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ, അതിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ അട്രീഷൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. വേറൊരു ടെസ്റ്റാണ് സ്മിത്ത് ടെസ്റ്റ്. സ്മിത്ത് ടെസ്റ്റ് എന്തിനാണ്? അതും കണ്ടക്റ്റഡ് ടെസ്റ്റ്. ഡ്യൂറബിലിറ്റി ഓഫ് ദ സ്റ്റോൺ ആണ്. ഒരു സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാനാണ് സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ പ്രസൻസ് ഓഫ് സ്യൂറ്റബിൾ മാറ്റർ ഇൻ എ സാമ്പിൾ. ഒരു സാമ്പിളിനകത്ത് എത്ര സോല്യുബിൾ മാറ്റർ ഉണ്ടെന്നാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻട്രൂസീവ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ്. അടുത്ത് നോക്കിയേ, ഇൻട്രൂസീവ് ഓർ ഇഗ്നിയസ് റോക്സ്. ഓക്കെ, അപ്പം ഇൻട്രൂസീവ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇഗ്നിയസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പം എന്താണ്? മാഗ്മ ഫോംഡ് ഫ്രം മാഗ്മ എന്ന് ഉണ്ടാകുന്നതാണ്. ദറ്റ് കൂൾസ് ആൻഡ് സോൾഡ് ഫേസ് വിത്ത് ഇൻ ദ ക്രസ്റ്റ് ഓഫ് ദ പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, പ്ലാനറ്റിൻ്റെ ക്രസ്റ്റിൽ മാഗ്മ സോൾഡിഫൈ ചെയ്തുകൊണ്ടാണ് റോക്സിനാണ് നമ്മൾ ഇൻട്രൂസീവ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്വാർട്സൈറ്റ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന ഏരിയാസ് കേട്ടോ, പിന്നെ ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയുന്നുള്ളൂ. ക്വാർട്സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ക്വാർട്സൈറ്റ് ഇസ് എ ഹാർഡ് നോൺ ഫോളിയേറ്റഡ് മെറ്റമോർഫിക് റോക്ക്. ഇതൊരു ഹാർഡാണ്. എന്താണ്, ഒരു നോൺ ഫോളിയേറ്റഡ്. ഫോളിയേറ്റഡ് സ്പെസിഫിക് പ്ലെയിൻ ഓഫ് ഫോളിയേഷൻ ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ എന്താ, അത് മെറ്റമോർഫിക് റോക്കാണ് അത്. ഓക്കെ, മെറ്റമോർഫിസ് നടന്നുണ്ടാകുന്ന റോക്കാണ്. വിച്ച് വാസ് ഒറിജിനലി പ്യുവർ ക്വാർട്സ് ആൻഡ് സ്റ്റോൺ. ഓക്കെ, അത് നേരത്തെ എന്തായിരുന്നു? അതൊരു
ഒരു സാൻഡ്സ്റ്റോൺ ആയിരുന്നു. സാൻഡ്സ്റ്റോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്വാർട്സൈറ്റ് ത്രൂ ഹീറ്റിംഗ് ആൻഡ് പ്രഷർ. ഓക്കെ, ഈ സാൻഡ്സ്റ്റോൺ ആണ് ക്വാർട്സൈറ്റ് ആയിട്ട് മാറിയത്. അത് ഹീറ്റിംഗും പ്രഷറും കാരണം, അല്ലെങ്കിൽ മെറ്റമോർഫിസം കാരണമാണ് ക്വാർട്സൈറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ട്രാപ്പ് റോക്ക്. ട്രാപ്പ് റോക്ക് എന്നുള്ളത് ഓപ്ഷനിൽ വന്നിട്ടുള്ളൂ. ട്രാപ്പ് റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ട്രാപ്പ് നമ്മൾ പറഞ്ഞില്ലേ, ബെസാൾട്ട് ട്രാപ്പ് എന്ന് പറയത്തില്ലേ. ട്രാപ്പ് അല്ലെങ്കിൽ TRAPPP അല്ലെങ്കിൽ TRAP എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എന്താണ്, ഇനി ഡാർക്ക് കളേർഡ് ഫൈൻ ഗ്രെയിൻഡ് നോൺ ഗ്രാനൈറ്റിക് ഇൻട്രൂസീവ് ഓർ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. ഓക്കെ, അപ്പോൾ ഈ ട്രാപ്പ് റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ട്രാപ്പ് അല്ലെങ്കിൽ ബസാൾട്ട് എന്നൊക്കെ പറയുന്നത് ഐതർ അത് ഇൻട്രൂസീവ് ആകാം, എക്സ്ട്രൂസീവ് ആകാം, അത് നോൺ ഗ്രാനൈറ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി ഗ്രാനൈറ്റ് നമ്മൾ പറഞ്ഞൊരു ഇഗ്നിയസ് റോക്ക് അല്ലേ, ജി ഓർത്താൽ മതി. ഗ്രാനൈറ്റ് ഇഗ്നിയസ്, അപ്പോൾ രണ്ടിനും ജി ഉണ്ട്. അപ്പം ഗ്രാനൈറ്റ് മിക്കവാറും വരുന്ന ഒരു ഇഗ്നിയസ് റോക്കാണ്. ഇസ് പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് മിനറൽ സച്ച് ആസ് ഫെൽസ്പാർ. ഞാൻ നോട്ടായിട്ട് പറഞ്ഞായിരുന്നു അല്ലേ, അതിനകത്ത് ഫെൽസ്പാർ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ക്വാർട്സ് ഉണ്ട്, മൈക്ക ഉണ്ട്, സ്മോൾ അമൗണ്ട്സ് ഓഫ് അതർ മിനറൽസ് ഉണ്ട്. ഓക്കെ, ഹോൺബ്ലെൻഡ്, ബയോട്ടൈറ്റ് ആൻഡ് പൈറോക്സിൻ, അതൊന്നും ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് മിനറൽസ് ഒക്കെ അതിനകത്തുണ്ട്. ഇനി അടുത്തത് ഷിംഗിൾ എന്താണ്? ഷിംഗിൾ എന്ന് പറഞ്ഞത് ഈ കാണിച്ചേക്കുന്നതാണ് ഷിംഗിൾ, ഒരു വാട്ടർ ബൗണ്ട് പെബിൾ. നമ്മുടെയൊക്കെ നാട്ടിലെ തോട്ടിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ കാണാം അല്ലേ, അതൊരു വാട്ടർ ബൗണ്ട് പെബിൾ ആണ്. എന്താണ് അത്? യൂഷ്വലി ഫൗണ്ട് എല്ലാം ബീച്ചസ് ആൻഡ് നാച്ചുറൽ വാട്ടർ ബോഡീസ്. ഓക്കെ, അത് അവിടെയൊക്കെയാണ് അത് കാണുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റൂഫിംഗ് മെറ്റീരിയൽ. അപ്പം ഇതൊരു റൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സർഫസിങ് ഓഫ് ബൗണ്ടറി വോൾസ്, ഫില്ലിങ്ങിന്, അതിനൊക്കെ ഈ ഷിംഗിൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ക്വാറി എന്നുള്ള ടോപ്പിക്കിലോട്ട് പോവാം. ക്വാറി എന്ന് പറയുമ്പോൾ എന്താ? എക്സ്ട്രാക്ഷൻ ഓഫ് സ്റ്റോൺ ഫ്രം ക്വാറി. നമ്മൾ ഒരു ക്വാറി, നമ്മളെന്താ പാർമട എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ അവിടെ നിന്ന് സ്റ്റോൺ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ക്വാറി എന്ന് പറയുന്നത്. ടേക്കിംഗ് ഔട്ട് ഓഫ് സ്റ്റോൺ ഫ്രം നാച്ചുറൽ ബെഡ് റോക്ക്. ഓക്കെ, മീനി ക്വാറി വിത്ത് ഹാൻഡ് ടൂൾസ്. ഹാൻഡ് ടൂൾസ് വെച്ചിട്ട് ക്വാറി ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ്? ഡിഗിങ്, ഹീറ്റിംഗ്, ബെഡ്ജിങ്, ഈ പ്രോസസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്വാറിങ് നടത്തുന്നത്. ക്വാറിങ് ബൈ ചാനലിംഗ് മെഷീൻ, ഹാൻഡ് ടൂൾസ് അല്ലാതെ പിന്നെന്താണ്, ചാനലിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ക്വാറിങ് നടത്താം. ഓക്കെ, ലാർജ് സ്കെയിൽ ക്വാറിങ്ങിന് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? ബ്ലാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്, ഡൈനാമൈറ്റ്, ഗൺ പൗഡർ, ജെലാറ്റിൻ സ്റ്റിക്സ്, ഇതുപോലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാർജ് സ്കെയിൽ ക്വാറിങ് നടത്തുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒരു PAVQ കേട്ടോ. മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് എന്താണ്? മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗൺ കോട്ടൺ ആണ് എന്ത് മോസ്റ്റ് പവർഫുൾ എക്സ്പ്ലോസീവ്. ഇനി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഡൈനാമൈറ്റ്, ഡൈനാമൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ പേസ്റ്റ്. നമ്മൾ പ്ലാസ്റ്റിക്കിന് യൂസ് ചെയ്യുന്ന ഡൈനാമൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേസ്റ്റ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് 75% ഓഫ് നൈട്രോഗ്ലിസറിൻ ആൻഡ് 25% സാൻഡ് ഇയർത്ത്. അപ്പോൾ ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഡൈനാമൈറ്റിൽ 75% എന്താണുള്ളതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എന്താണുള്ളത്? നൈട്രോഗ്ലിസറിൻ ആണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ബ്ലാസ്റ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഗൺ പൗഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ ഉള്ളത്? പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? പൊട്ടാസ്യം നൈട്രേറ്റ്, സൾഫർ, ചാർക്കോൾ. ഇനി ജംബർ, ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൂൾസിന് ഏറ്റവും കൂടുതൽ വന്നത് ജംബർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജംബർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്ലാസ്റ്റ് ഹോൾ അല്ലെങ്കിൽ ക്വാറിങ് ഓഫ് സ്റ്റോൺ. അല്ലെന്താണ്, നമ്മൾ ബ്ലാസ്റ്റിനുള്ളൊരു ഹോൾ ഉണ്ടാക്കാൻ, ക്വാറി ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതണ്ടെ? ജംബർ. ഇനി അടുത്ത എന്താണ്? ബോസ്റ്റർ. ബോസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിങ് സോഫ്റ്റ് സ്റ്റോൺ. കണ്ടോ, സോഫ്റ്റ് സ്റ്റോൺ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ബോസ്റ്റർ. നമ്മുടെ ഉള്ളി പോലൊക്കെ ഇരിക്കും അല്ലേ. ഇനി അടുത്ത എന്താണ്? ഗ്യാഡ്സ്. ഗ്യാഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പ്ലിറ്റിംഗ് സ്റ്റോൺ ഇൻ സ്റ്റോൺ മേസണറി. സ്റ്റോൺ നല്ല കേട്ടോ, ലെറ്റർ മിസ് ആയതാണ്. സ്റ്റോൺ മേസണറി എന്നാണ് നമ്മൾ സ്റ്റോണിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ഗ്യാഡ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഗ്യാഡ്സ്. ഓക്കെ, ഈ കാണുന്നതാണ് ഗ്യാഡ്സ്. ഓക്കെ, ഇനി അടുത്തത് ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിങ് ഫ്രഷ്ലി ക്വാറിഡ് സ്റ്റോൺ ഓഫ് ലാർജ് സൈസ് റഫ് ആൻഡ് ഇറഗുലർ ഷേപ്പ് ടു റെഗുലർ സൈസ് ആൻഡ് സ്മൂത്ത് ആൻഡ് റെഗുലർ ഷേപ്പ്. ഇപ്പോൾ ഇറഗുലർ ഷേപ്പിലുള്ള സാധനത്തെ റെഗുലർ ഷേപ്പിലുള്ള സാധനമായിട്ട് മാറ്റുന്നു. ഓക്കെ, അപ്പം ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സർഫസ് ഓഫ് സ്റ്റോൺസ് ടു ഒബ്ടെയിൻ പ്ലെയിൻ എഡ്ജസ് ഓർ ടു ഒബ്ടെയിൻ സ്റ്റോൺ ഓഫ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. എന്താണ് അതിന് നമുക്ക് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയാം.
ഓക്കെ, ദ ബിൽഡിംഗ് സ്റ്റോൺ ക്യാൻ ബി ഡ്രസ്ഡ് ഈസിലി. എപ്പോഴാണ് നമുക്ക് ബിൽഡിംഗ് സ്റ്റോണിനെ നമുക്ക് ഡ്രസ് പെട്ടെന്ന് ഈസി ആയിട്ട് ഡ്രസ് ചെയ്യാൻ പറ്റുന്നത്? ആ ജസ്റ്റ് ആഫ്റ്റർ ക്വാറിങ്. ആ ക്വാറിങ് കഴിഞ്ഞ ഉടനെ നമ്മളതിനെ ഡ്രസ് ചെയ്യാന്ന് പറയാം, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റും. അതും ബി വയ്ക്കും. ഇനി അടുത്തെന്താ? ഫോർ കാർവിങ് ഓർണമെൻ്റൽ ആൻഡ് ആർക്കിടെക്ചറൽ ബ്യൂട്ടി ദ സ്റ്റോൺ ഷുഡ് ബി. നമ്മളൊരു ഓർണമെൻറ്റലോ ആർക്കിടെക്ചറലോ ആയിട്ടുള്ള ബ്യൂട്ടി ഇതിന് വരുത്തണമെങ്കിൽ സ്റ്റോൺ എന്തായിരിക്കണം? കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം. ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്തോ നല്ല ഫൈനായിട്ട് ഇത് കട്ട് ചെയ്യാൻ പറ്റണ്ടേ, അപ്പം അത് സോഫ്റ്റ് ആയിരിക്കണം. ഇനി സ്പോളിംഗ് ഹാമർ. സ്പോളിംഗ് ഹാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ നാലെണ്ണം പഠിച്ചല്ലേ, റഫ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസിന് സ്പോളിംഗ് ഹാമർ യൂസ് ചെയ്യാം. ജംബർ എന്താണ്? ബ്ലാസ്റ്റ് ഹോൾ അല്ലെങ്കിൽ കട്ടിങ് സ്റ്റോണിന്. ബോസ്റ്റർ എന്താണ്? സോഫ്റ്റ് സ്റ്റോൺ കട്ട് ചെയ്യാൻ. ഗാഡ്സ് എന്താണ്? അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഇത്രയും പഠിച്ചല്ലോ. ഇനി അടുത്തത് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. എ ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ അബ്സോർബ് വാട്ടർ ലെസ് ദാൻ 5%. ഒരു സ്റ്റോണ് 5%ൽ കൂടുതൽ എന്താണ് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല, അതിൽ കുറവ് വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. എന്നാലേ നമുക്ക് അതിനൊരു ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത എന്താണ്? ക്രഷിംഗ് സ്ട്രെങ്ത്. ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് ബി മോർ ദാൻ എത്ര ആയിരിക്കും? 100 MPa കൂടുതലായിരിക്കും. എന്ത് അതിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത്? ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 100 MPa കൂടുതലായിരിക്കും. ഓക്കെ, ഇനിയും ഹാർഡ്നെസ് ഓഫ് സ്റ്റോൺ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് വർക്ക്. ഓക്കെ, നമ്മൾ ബിൽഡിംഗ് വർക്കിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്നെസ് ഓഫ് സ്റ്റോൺ എവിടെ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 17 ആവണം. ഓക്കെ, ഇനി അടുത്തെന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ഗ്രേറ്റർ ദാൻ 2.7 അറിയണം. ഇതൊക്കെ നമ്മൾ ഇനി ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുവാണെങ്കിൽ അതിലും വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തെന്താ? സ്റ്റോൺ ജനറലി യൂസ്ഡ് ഫോർ റെയിൽവേ ബസ് ബെല്ലാസ്റ്റ്. റെയിൽവേ ബെല്ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ, അതിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺ എന്താണ്? ബസാൾട്ട് അല്ലെങ്കിൽ ട്രാപ്പ് ആണ്, അത് ഇഗ്നിയസ് റോക്ക് കേട്ടോ. ഇനി അടുത്തെന്താ? പൊറോസിറ്റി ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. സ്റ്റോൺ പൊറോസിറ്റി ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5%. അപ്പം പൊറോസിറ്റി 5% ആണ്. എന്താ വാട്ടർ അബ്സോർപ്ഷൻ എന്താണ്? അതും 5% ആണ്. ഓക്കെ, ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5%. അവിടെയും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ഷുഡ് ബി ലെസ് ദാൻ 5%. ഓക്കെ, ഇനി അടുത്തെന്താ? ടെറാസോ. ടെറാസോ എന്ന് കേട്ടിട്ടുണ്ടോ? ടെറാസ് എന്ന് പറഞ്ഞാൽ അതൊരു കോമ്പസിറ്റ് മെറ്റീരിയൽ ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെറാസോ ഫ്ലോറിങ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഫ്ലോർ ആൻഡ് വോൾ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ചിപ്സ് ഓഫ് മാർബിൾ, ക്വാർട്സ്, ഗ്രാനൈറ്റ്, ഗ്ലാസ് ആൻഡ് അതർ സ്യൂട്ടബിൾ മെറ്റീരിയൽ പോർഡ് വിത്ത് എ സിമെൻറ്റീഷ്യസ് ബൈൻഡർ ഓർ കെമിക്കൽ ബൈൻഡിങ് അല്ലെങ്കിൽ പോളിമെറിക് അല്ലെങ്കിൽ ഫിസിക്കൽ ബൈൻഡിങ് ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇങ്ങനെയാണ് എന്ത് ടെറാസോ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ടെറാസോ എന്ന് പറയുമ്പോൾ എന്താ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ? ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ സ്റ്റോൺ മെയ്ഡ് ഫ്രം പീസസ് ഓഫ് മാർബിൾ ആൻഡ് സിമെന്റ് ആൻഡ് യൂസ്ഡ് ഫോർ ഫ്ലോർസ് ആൻഡ് ഫേസിംഗ് ഓഫ് ഹോൾസ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോക്സ്. റോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്? അതിൻ്റെ കളർ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്ട്രീക്ക്, ഹാർഡ്നെസ്. ഹാർഡ്നെസ് നമ്മൾ പറയുന്ന മോൾ സ്കെയിൽ ഓഫ് ഹാർഡ്നെസ്സിൽ കേട്ടോ. ടെക്സ്ചർ, ക്ലീവേജ്, ഫ്രാക്ചർ, ലസ്റ്റർ, ഇതൊക്കെ എന്തിൽ വരും? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോക്സിൽ വരും. ഓക്കെ ഓക്കെ, അപ്പം ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ടെക്സ്ചർ. ടെക്സ്ചർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ദ കോഴ്സ്നെസ് ഓഫ് ദ ഗ്രെയിൻസ് ഓഫ് മിനറൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന് നമുക്ക് ടെക്സ്ചർ എന്ന് പറയാൻ പറ്റും. എന്താണ് ഗ്രെയിൻസ്, അതിൻ്റെ കോഴ്സ്നെസ്, അതിനൊക്കെ ടെക്സ്ചർ എന്ന് പറയാം. ഓക്കെ, ദ ഫ്രാക്ചർ സർഫസ് ഓഫ് എ സ്റ്റോൺ ജിയോമെട്രിക്കലി ഇൻഡിക്കേറ്റ്സ് ഇറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഒരു നമ്മൾ അതിൻ്റെ ഒരു ഫ്രാക്ചർ സർഫസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും ഈ ടെക്സ്ചറിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കളർ എന്ന് പറയുമ്പോൾ എന്താ? കളർ ഡ്യൂ ടു കോമ്പോസിഷൻ ഓഫ് മിനറൽസ് ആൻഡ് അറേഞ്ച്മെൻറ് ഓഫ് കോൺസ്റ്റുവൻ്റ് ആറ്റം. ഓക്കെ, അതിനകത്തുള്ള മിനറൽസ്, അതിൻ്റെ കോൺസ്റ്റുവൻ്റ് ആറ്റത്തിൻ്റെ കോമ്പൗണ്ട് ആറ്റം കാരണം. ഓക്കെ, അതൊക്കെ കാരണം എന്ത് തന്നെയാണ് റോക്കിന് പ്രത്യേക ഒരു കളർ ഉണ്ടാകും. ഇനി അടുത്തത് ബ്ലാക്ക് കളർ ഉള്ള എന്താണ്? മാഗ്നറ്റൈറ്റ് ആണ്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോറൈറ്റിൻ്റെ പ്രസൻസ് ആണ്. ഒരു ബ്രാസി യെല്ലോ എന്ന് പറയുമ്പോൾ അത് പൈറൈറ്റിൻ്റെ പ്രസൻസ് കാണിക്കാം. ഓക്കെ, ഇനി മിനറൽസ് ലൈക്ക് ക്വാർട്സ് ആൻഡ് കാൽസൈറ്റ്, ഇതിന് രണ്ടും വേരിയബിൾ കളേഴ്സ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തെന്താ? സ്ട്രീക്ക്.
ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കളർ ഓഫ് എ മിനറൽ ഇൻ പൗഡേർഡ് ഫോം ഈസ് കോൾഡ് സ്ട്രീക്ക്. അതിൻ്റെ പൗഡേർഡ് ഫോമിൽ അതിൻ്റെ കളറിനാണ് നമുക്ക് സ്ട്രീക്ക് എന്ന് പറയാൻ പറ്റുന്നത്. പൗഡർ ഈസ് ഒപ്റ്റെയിൻ ബൈ ക്രഷിങ് ഓഫ് മിനറൽ. നമ്മൾ മിനറൽസിനെ ക്രഷ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പൗഡർ കിട്ടുന്നത്. കളർ ഓഫ് സ്ട്രീക്ക് ഡിഫേഴ്സ് ഫ്രം കളർ ഓഫ് മിനറൽ. ഫോർ എക്സാമ്പിൾ, കളർ ഓഫ് പൈറൈറ്റ് ഈസ് ബ്രാസ് യെല്ലോ ആൻഡ് ഇറ്റ് സ്ട്രീക്ക് ഈസ് ഡാർക്ക് ഗ്രീൻ. ഓക്കെ, അപ്പം എന്താണ് ഒരു സ്ട്രീക്കിൻ്റെ ആ പൗഡേർഡ് ഫോമിലുള്ള കളറും അതിൻ്റെ മിനറലിൻ്റെ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു പൈറൈറ്റിൻ്റെ കളർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബ്രാസ് യെല്ലോ ആയിരിക്കും. അതിൻ്റെ സ്ട്രീക്ക് ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും. പൗഡേർഡ് ഫോമിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും. ഇനി ക്ലീവേജ്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടെൻഡൻസി ഓഫ് എ മിനറൽ ടു സ്പ്ലിറ്റ് അലോങ് എ സെർട്ടൻ പ്ലെയിൻ. ഒരു സെർട്ടൻ പ്ലെയിനിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസിക്കാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. മിനറൽസ് ബ്രേക്ക് വിത്ത് ഈസ് പ്രൊഡക്ഷൻ സ്മൂത്ത് സർഫസ് ഈസ് കോൾഡ് പെർഫെക്റ്റ് ക്ലീവേജ്. ഓക്കെ, പ്രൊഡ്യൂസിങ് സ്മൂത്ത് സർഫസ്. ഓക്കെ, നമ്മൾ എന്താണ് ഒരു പെട്ടെന്ന് തന്നെ ഒരു സ്മൂത്ത് സർഫസിൽ കൂടെ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് പെർഫെക്റ്റ് ക്ലീവേജ് എന്ന് പറയാൻ പറ്റും. അടുത്തത് ലസ്റ്റർ. ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? അപ്പിയറൻസ് ഓഫ് എ മിനറൽ ഇൻ ഓർഡിനറി ലൈറ്റ്. ഓർഡിനറി ലൈറ്റിൽ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ ആയിരിക്കും, അതിനാണ് നമ്മൾ ലസ്റ്റർ എന്ന് പറയുന്നത്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ദ അപ്പിയറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഒരു ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് ഇതാണ് അപ്പിയറൻസ് ആണ് ഉള്ളതെന്നുള്ളത്. ലസ്റ്റർ മേ ബി നമുക്ക് മെറ്റാലിക് ലസ്റ്റർ ആകാം, ഗ്ലാസി ലസ്റ്റർ ആകാം, ഒരു എർത്തി ലസ്റ്റർ ആകാം, പേളി ലസ്റ്റർ ആകാം, സിൽക്കി ലസ്റ്റർ ആകാം. ഓക്കെ, ഇനി അടുത്തത് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഹാർഡ്നെസ് ഇസ് ഓഫ് എ മിനറൽ മെഷേർഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് സ്ക്രാച്ചിങ്. ഓക്കെ, ഒരു സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഹാർഡ്നെസ് മെഷർ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് എക്സ്പ്രസ്സിങ് ഹാർഡ്നെസ് ഓഫ് മിനറൽ എന്ന് പറയുന്നത് എന്താണ്? മോർ സ്കെയിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ എന്താണ് ഒരു മോർ സ്കെയിൽ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഹാർഡ്നെസ് പറയുന്നത്. അത് യൂണിവേഴ്സലി അഡോപ്റ്റഡ് ആണ്. ഓക്കെ, ഈ മോർ സ്കെയിലിൽ നിന്ന് അറൗണ്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് വരാം നമുക്ക്. എന്തൊക്കെയാണ്? ഇത് 1 to 10 ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിനകത്ത് സോഫ്റ്റസ്റ്റ് റോക്ക് ഏതാന്ന് ചോദിച്ചാൽ ടാൽക്ക എന്ന് പറയാം. ഓക്കെ, പിന്നെന്താണ് ഹാർഡസ്റ്റ് അല്ലെങ്കിൽ അബ്രാസീവ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഡയമണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് കൊറണ്ടം. കൊറണ്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ഡയമണ്ടിന് തൊട്ട് താഴെ വരുന്നതാണ്. അതിൻ്റെ സ്കെയിൽ നമ്പർ മോഡ് സ്കെയിൽ നമ്പർ 9 ആണ്. അതും എന്താണ്? ഒരു അബ്രാസീവ് മെറ്റീരിയൽ ആണ്. ഒരു എക്സാമ്പിൾ ഓഫ് ആൻ അബ്രാസീവ് മെറ്റീരിയൽ എന്നുള്ളത് കൊറണ്ടം ആയിരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഹാർഡ്നെസ് ഓഫ് ക്വാർട്സ്. ക്വാർട്സിൻ്റെ ഹാർഡ്നെസ് എന്താണ്? ഹാർഡ്നെസ് നമ്പർ എന്താണ്? മോഡ് സ്കെയിൽ 7 ആണ്. ഓക്കെ, അപ്പം ഇത്ര ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ, അപ്പം മെയിൻ പോയിൻറ്റ്സ് മാത്രമേ ഇതിലെടുത്തിട്ടുള്ളൂ. ഇത്രയും പോയിൻറ്റ്സ് എന്തായാലും പഠിക്കണം കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോണിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.